ഒരു വർഷം കൂടി കഴിഞ്ഞു പോവുകയാണ്. 2021 ലോകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നല്ലതും ചീത്തയുമായവ. 2021 ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ചില ജീവിവർഗങ്ങളുണ്ട്. ഇവയിൽ പലതും നേരത്തെ തന്നെ അപ്രത്യക്ഷമായവയാണെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടാകുന്നത് 2021. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് ഐവറി ബിൽഡ് വുഡ്പെക്കർ. നേരത്തെ തന്നെ വംശനാശം ഉണ്ടായതായി കരുതപ്പെട്ടിരുന്ന പക്ഷിയാണ് ഐവറി ബിൽഡ് വുഡ്പെക്കർ. പക്ഷെ ഇപ്പോഴാണ് ഔദ്യോഗികമായി ഇക്കാര്യം രേഖപ്പെടുത്തുന്നത്. തെക്കൻ US ക്യൂബയിലെയും കോണിഫറസ് മരങ്ങൾ ഉൾപ്പെട്ട വനപ്രദേശമാണ് ഈ പക്ഷിയുടെ ജന്മദേശം. അമേരിക്കൻ ഐവറി ബിൽഡ് വുഡ്പെക്കറിനെ 1944 ലൂസിയാനയിലും ക്യൂബൻ ഐവറി ബിൽഡ് വുഡ്പെക്കറിനെ 1987 അവസാനമായി കണ്ടത്. 2021 സെപ്റ്റംബറിൽ US ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് ഈ പക്ഷിയെ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ IUCN വിലയിരുത്തൽ പ്രകാരം ഈ പക്ഷി കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഗണത്തിലാണുള്ളത്. ആമസോണിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ജീവിക്കുന്ന സ്പിക്സ് മക്കാവ് എന്ന പക്ഷിയാണ് അടുത്തത്. ബ്രസീലിലെ റിയോ സാവോ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് ഇത് അപ്രത്യക്ഷമാകുന്നത്. കടുത്ത നീല നിറമുള്ള സ്പിക്സ് മക്കാവ് വ്യാപകമായി വേട്ടയാടപ്പെട്ടിരുന്ന പക്ഷി കൂടിയാണ്. ആവാസ വ്യവസ്ഥയുടെ നാശവും ഇതിന്റെ വംശനാശത്തിന് ആക്കം കൂട്ടി. ചില സംരക്ഷിത കേന്ദ്രങ്ങളിൽ പ്രത്യുൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി ഇവയെ വളർത്തുന്നുണ്ടെങ്കിലും വനത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഇവയ്ക്ക് പൂർണ്ണമായി നാശം സംഭവിച്ചു. സ്പ്ലെൻഡിഡ് പോയിസൺ ഫ്രോഗ് എന്ന വിഷത്തവളയും വംശനാശം സംഭവിച്ചതായി കണക്കുകൾ പറയുന്നു. പനാമ സ്വദേശിയായി ഈ കുഞ്ഞൻ തവള ഒരു പതിറ്റാണ്ടായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തിന്റെ പട്ടികയിലായിരുന്നു. കച്ചവടത്തിനും അനധികൃത കടത്തിനും വേണ്ടി അമിതമായി പിടികൂടിയതാണ് ഇതിന്റെ നാശത്തിന് വഴിവെച്ചത്. 1992 ശേഷം ഇവയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. പുതിയ കാലത്ത് ആദ്യമായി വംശം മറ്റ സമുദ്രജീവി എന്നറിയപ്പെടുന്ന സ്മൂത്ത് ഹാൻഡ് ഫിഷ് ആണ് അടുത്തത്. സമുദ്രത്തിന്റെ അടിത്തട്ടാണ് ഇതിന്റെ ആവാസ സ്ഥലം. 2020 വംശനാശം സംഭവിച്ചതായി IUCN ഇവയെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും 2021 ഇവ വംശനാശം സംഭവിച്ചോ ഇല്ലയോ എന്ന് രേഖകളില്ല എന്ന് IUCN പട്ടിക പുതുക്കിയപ്പോൾ രേഖപ്പെടുത്തി. ജാൽപ ഫാൾസ് ബ്രൂക്ക് സലമാൻഡർ എന്ന ഉഭയജീവിയെ കണ്ടിരുന്നത് ഗ്വാട്ടിമാലയിലെ പ്രദേശങ്ങളിലാണ്. പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. വനനശീകരണമാണ് ഇവയുടെ നാശത്തിന് വഴിവെച്ചത്.